ഈ ഒരു സെഷനിൽ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സി പ്ലസ് പ്ലസ് ധാരാളം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് സ്വിച്ച്, അതുപോലെ തന്നെ എൽ സി ഇഫ് തുടങ്ങിയവ. ഇതെല്ലാം പിന്നീട് ഉള്ള ലെസണിൽ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ട്രൂ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, അതല്ലെങ്കിൽ ആ ബ്ലോക്ക് എക്സിറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. നമ്മളവിടെ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എൽസ് പാർട്ടിലേക്കായിരിക്കും അതിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആകുന്ന കേസിൽ വരിക. ഇത് നമുക്കൊരു ഉദാഹരണം ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻ്റെ എക്സ് ഈസ് ഈക്വൽ ടു 10. അതുപോലെ തന്നെ മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, വൈ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഞാനിവിടെ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന് വാല്യൂ ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. കമ്പയർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെൻ്റെ ഏതാണ് ഇതിൽ വലുത് എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. അതിനായിട്ട് ഇഫ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നു. ഇഫിൻ്റെ സിൻറ്റാക്സ് ഇതാണ്, അതായത് നമ്മളെ കണ്ടീഷൻ വരിക ഇതിനുള്ളിലായിരിക്കും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ കൺട്രോൾ നേരെ ഈ കേളി ബ്രേസസിനുള്ളിലേക്കായിരിക്കും വരിക. ഫോൾസ് ആണെങ്കിൽ ഇത് എക്സിറ്റ് ആകും. ഓക്കെ, ഇത് ലൂപ്പല്ല, അത് മനസ്സിലാക്കണം. ലൂപ്പ് എന്ന് പറയുന്ന വേറെ സെക്ഷനാണ്, അത് നമ്മൾ പിന്നീട് ഉള്ള ലെസണിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അറിയാം എക്സ് ആണ് ഇവിടെ വലുത് എന്ന് എനിക്കറിയാം അല്ലേ, കാരണം എക്സിൻ്റെ വാല്യൂ 10 ആണ്, വൈയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ കണ്ടീഷൻ ഇപ്പോൾ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് സി ഔട്ട് ഇങ്ങനെ കൊടുക്കുന്നു, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് ഞാൻ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിത് നമുക്കതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് കിട്ടിയിരിക്കുകയാണ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് വന്നിരിക്കുകയാണ്. ഓക്കെ, ഞാൻ എക്സിൻ്റെ ഇപ്പോൾ അത് ആ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ടാണ് ഇങ്ങനെ എക്സിക്യൂട്ട് ആയത്. ഇനി ഈ കണ്ടീഷൻ ഞാൻ ഫോൾസ് ആക്കുകയാണ്. ഫോൾസ് ആക്കണമെങ്കിൽ ഞാൻ ആ സീറോ അങ്ങ് ചേഞ്ച് ചെയ്തു. അപ്പോഴേക്കും ഇതെന്തായിരിക്കും സംഭവിക്കുക, ആ ഫോൾസായി. ഫോൾസ് ആയപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, എൻ്റെ ഇഫിൻ്റെ ബ്ലോക്കിൽ നിന്നും കൺട്രോൾ എക്സിറ്റ് ആകുകയാണ് ചെയ്യുക. നമുക്ക് ബിൽഡ് ദെൻ എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, എനിക്കൊന്നും തന്നെ അവിടെ ലഭ്യമായില്ല. കാരണം എന്താണ്, എൻ്റെ ഇവിടെ എൻ്റെ കണ്ടീഷൻ ഫോൾസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് അതിനെയും കൂടെ കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു ഫോൾസായ കേസിൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് നമ്മുടെ കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ആ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കുകയാണ് അല്ലേ, കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഫോൾസ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇഫിൽ നിന്ന് അത് കൺട്രോൾ എക്സിറ്റ് ആകുമെന്ന് ഞാൻ പറഞ്ഞു. എക്സിറ്റ് ആകാതിരിക്കാൻ, അതായത് നമുക്ക് എൽസ് പാർട്ടിൽ ഇതിൻ്റെ ഒരു എന്താ, നമുക്ക് ഇത് വൈ ആണ് വലുത് എന്ന് കാണിക്കാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതിന് ഇവിടെ എൽസ് കൊടുക്കാം, ദെൻ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. ഞാനിവിടെ വൈ ഇവിടെ എക്സ് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാനത് സേവ് ചെയ്യുന്നു, ദെൻ ബിൽഡ് ചെയ്യുന്നു. ദെൻ ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് വൈ ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്കുള്ള ചലഞ്ചാണ്, നമ്മളൊരു നമ്പർ നൽകുന്നു, ആ നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം.
ചെയ്തിട്ടുണ്ട് ഓർ ഈവൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പേടിക്കേണ്ട, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് കോഡ്. ഈ കോഡ് നിങ്ങൾ പരിശോധിക്കുക.